Hi all, this is Meera. Exercise 1.1, question number 5. Name the property. അതായത് ഈ താഴെ തന്നിരിക്കുന്ന ഈ മൂന്ന് ക്വസ്റ്റ്യനിലേ ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ മൂന്നിനകത്തും യൂസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി ഏതാണെന്നാണ് പറയേണ്ടത്. ഫസ്റ്റ് വൺ, ഇവിടെ പറഞ്ഞിരിക്കുന്ന -4/5 × 1, അത് തന്നെ തിരിച്ചെഴുതിയിരിക്കുകയാണ് 1 × -4/5. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് -4/5. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ തന്നെ കിട്ടും. ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അപ്പൊ ഇവിടുത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റി ഐഡന്റിറ്റി. സെക്കൻഡ് വൺ നോക്കാം. -13/17 × -2/7 = -2/7 × -13/17. അതായത് ഇതിനെ ഞാൻ എ എന്നും ഇതിനെ ബി എന്നും എടുത്തു കഴിഞ്ഞാൽ -13/17 എ എന്നെടുത്തു. അപ്പൊ ഇവിടെ ഇത് എ ആണ്, -2/7 ഇത് ബി ആണ്. A × B = B × A. ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. സോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. തേർഡ് വൺ, -19 × 29 × 29/-19 = 1. അതായത് ഒരു നമ്പർ P/Q × Q/P, that is equal to 1. P/Q ഒരു നമ്പർ അതിൻ്റെ റെസിപ്രോക്കലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1 കിട്ടുന്നു. ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പം മൂന്ന് പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് വൺ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി, ഏതൊരു നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ കിട്ടും. സെക്കൻഡ് വൺ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, തേർഡ് വൺ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി.